ഹലോ ചങ്കല അജ്മല ഉണ്ടോ? ബഹ്റിൻ എന്നാണ്. അതെ, വലിയ തിരക്കൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ചൊരു യാത്ര പോയാലോ? വലിയ ദൂരയാത്ര ഒന്നുമല്ല, നമ്മുടെ ബഹ്റൈൻ്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള മനാമയെന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ ദൂരം, എണ്ണപ്പാടങ്ങളുടെയൊക്കെ നടുവിൽ കൂടെ നമുക്കൊരു യാത്ര പോയാലോ? എണ്ണക്കിണറുകൾ കാണാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഒരു മരം കാണാൻ വേണ്ടിയിട്ടാണ്. എ ട്രീ ഓഫ് ലൈഫ് എന്ന് പറയും. ബഹ്റൈനിൽ കഴിഞ്ഞ 400 വർഷമായിട്ട് നിലനിൽക്കുന്ന ഒരു മരം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിന്ന് ആ ട്രീ ഓഫ് ലൈഫ് ഒന്ന് കാണാൻ വേണ്ടി പോവാല്ലേ. അപ്പോൾ എന്നത്തെ പോലെ ബസ്സിലല്ല കേട്ടോ നമ്മുടെ യാത്ര. കാരണം ട്രീ ഓഫ് ലൈഫിനടുത്തേക്ക് ബസ് സർവീസ് ഇല്ല, നമുക്ക് ടാക്സി എടുത്ത് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ യാത്ര കാറിലാണ്. അപ്പോൾ ഇനി നേരെ അസ്കറിലേക്ക്, നമ്മളെ കാത്തിരിക്കുന്ന മരമുത്തശ്ശി ഒന്ന് കണ്ടിട്ട് വരാല്ലേ. അപ്പം മനാമയിൽ നിന്നാണ്ടോ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. മനാമയിൽ നിന്ന് ജുഫേർ വഴി സിത്ര ഹൈവേയിൽ കയറണം. അവിടുന്ന് നേരെ അസ്കർ ഭാഗത്തേക്കാണ്ടോ നമുക്ക് പോകേണ്ടത്. പോകുന്ന വഴിക്ക് ആൽബ അലൂമിനിയം കമ്പനികളുടെ ഒക്കെ ഒരു സ്ഥലമെത്തും. അപ്പോൾ അവിടെ നമ്മൾ റൈറ്റ് ഡിവീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് പതുക്കെ ബഹ്റൈനിലെ റോഡും അതുപോലത്തെ ഫ്ലൈ ഓവറും ബിൽഡിങ്ങൊക്കെ കണ്ട് പതുക്കെ മുമ്പോട്ട് പോകട്ടോ. അപ്പോൾ നമ്മൾ ജുഫേർ എത്തുന്നേ ഉള്ളൂ. ഇങ്ങനെ നമ്മളൊരു അണ്ടർ പാസ് കവർ ചെയ്ത് പോകട്ടോ. ഗൾഫിലെ റോഡിൽ കൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഫ്ലൈ ഓവറുകളും ഇതുപോലത്തെ അണ്ടർ പാസുകളൊക്കെ സർവ്വസാധാരണമായിട്ട് കാണുന്നതാണ്ടോ. പിന്നെ ഇതിൻ്റെയൊക്കെ പണിയുടെ ഒരു ഫിനിഷിങ് അത് എടുത്തു പറയേണ്ടതാണ്ടോ. നമ്മുടെ വീടൊക്കെ പണിയുമ്പോൾ കാണിക്കുന്ന ഒരു സൂക്ഷ്മതയില്ലേ, അത് ഇവിടുത്തെ ഈ റോഡും പാലങ്ങളും എല്ലാം പണിയുമ്പോൾ അവർ കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ മുമ്പോട്ട് പോകുന്ന തോറും ഈ കെട്ടിടങ്ങളും ഈ വണ്ടികളുടെ തിരക്കൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, ബഹ്റൈനിൽ ജനസാന്ദ്രത എന്ന് പറഞ്ഞാൽ കുറച്ച് ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ്. നമ്മളതിൻ്റെ നടുഭാഗത്തോട്ടും മറ്റത്തോട്ടും പോകും തോറും തീരെ ജനവാസം ഇല്ലാതെയായി വരും. ഇപ്പോൾ നമ്മൾ പോകുന്നതും അതുപോലെ ഒരു സ്ഥലത്തേക്കാണ്ടോ. നമുക്ക് ആ പോകുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കാഴ്ചകളൊക്കെ പതുക്കെ പതുക്കെ മാറി വരും. ഇനി കുറച്ചുകൊണ്ട് കഴിയുമ്പോൾ കുറേ കമ്പനികളെ കാണും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണില്ല, വെറുതെ മണൽപ്പരപ്പ് പോലെ ഇങ്ങനെ നിവർന്ന് കിടക്കുന്ന സ്ഥലങ്ങളായിരിക്കും പിന്നെ കാണുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പോകുന്ന സ്ഥലത്ത് കടകളൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം വിനോദസഞ്ചാരികളെ പ്രതീക്ഷിക്കുന്ന കുറച്ച് ഐസ്ക്രീം വണ്ടികളൊക്കെ ആയിരിക്കും ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതായി കാണുന്നത് ആൽബ അലൂമിനിയം ഫാക്ടറി ആണല്ലോ. നമ്മൾ അസ്കറിലേക്കുള്ള യാത്രയിൽ ആൽബ അലൂമിനിയത്തിൻ്റെ ഒരു ബോർഡ് കാണുമ്പോഴാണ് അവിടുന്ന് ഡിവേറ്റ് ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് പോകും തോറും എണ്ണക്കിണറുകളും എണ്ണ പൈപ്പുകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടുന്ന് ഇനി ഏകദേശം ഒരു 12 കിലോമീറ്ററോളം നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് നീങ്ങുമ്പോൾ കുറച്ച് കടകളൊക്കെ കാണുമ്പോൾ, ഹോട്ടലുകളും കടകളൊക്കെ. അപ്പോൾ നമുക്ക് അത്യാവശ്യം വല്ലതൊക്കെ വാങ്ങി വെക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ വാങ്ങി വെക്കുക. ഇനി നമ്മൾ ഇതുവരെ കണ്ട കാഴ്ചകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള എണ്ണ കാണാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് കാണുന്നത് എണ്ണക്കിണറുകളും ഇതുപോലത്തെ എണ്ണ പൈപ്പുകളൊക്കെ ആയിരിക്കും. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഗൾഫിൽ ആദ്യമായിട്ട് എണ്ണ കണ്ടുപിടിക്കുന്നത് ബഹ്റൈനിലാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ എണ്ണ ഖനനം ചെയ്യുന്നില്ല, സൗദി ഖനനം ചെയ്യുന്ന എണ്ണ റിഫൈൻ ചെയ്യൽ മാത്രമേ ബഹ്റൈൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഒത്തിരി നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് എത്തുന്നതിൻ്റെ ഒരു സൂചന കണ്ടു തുടങ്ങി കേട്ടോ. ദാ ട്രീ ഓഫ് ലൈഫിൻ്റെ ആദ്യത്തെ ബോർഡ് നമ്മുടെ കണ്ണിപ്പെട്ട് കേട്ടോ. ഈ സ്ഥലം കാണുമ്പോൾ ഒരു മരുഭൂമിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റിയിട്ടോ. മറ്റുള്ള GCC രാജ്യങ്ങളെ പോലെ ബഹ്റൈനിൽ മരുഭൂമിയില്ല. ബഹ്റൈൻ ഒരു ദ്വീപ് രാഷ്ട്രമാണോ. അതുകൊണ്ട് തന്നെ ബഹ്റൈനിലുള്ളവർക്ക് ഈ ഡിസേർട്ട് സഫാരി ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതിനായിട്ട് മറ്റുള്ള GCC രാജ്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടി വരും. ഇവിടുന്ന് ഞാൻ ഗൂഗിൾ മാപ്പ് ചെക്ക് ചെയ്തപ്പോൾ ലൈഫ് ഓഫ് ട്രീയിലേക്കുള്ള ദൂരം കാണിച്ചത് വെറും 6 കിലോമീറ്റർ ആണ് കേട്ടോ. നല്ല റോഡൊക്കെ തന്നെയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 6 കിലോമീറ്റർ വലിയ ദൂരമായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. അങ്ങനെ ഒടുക്കം നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതാ കാണുന്നതാണ് 400 വർഷത്തോളം പഴക്കമുള്ള പ്രോസോപിസിനേറിയ എന്ന് പറയുന്ന മരം. ഈ മരത്തിൻ്റെ ചുറ്റും ഇതാ ഇതുപോലെ മതിൽ പോലെ കെട്ടിയിട്ട് ഗവൺമെൻറ് സംരക്ഷിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് വണ്ടികളൊന്നും കയറ്റാൻ പറ്റില്ല. ആ വിശ്രമിക്കാനുള്ളൊരു സ്ഥലമാണോ ഇതാ കാണുന്നത്. അവിടെ വിശ്രമിക്കുന്നവർക്ക് കാണാനായിട്ട് മരത്തിൻ്റെ ചെറിയ ഹിസ്റ്ററിയൊക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. 400 വർഷത്തെ പഴക്കമെന്നൊക്കെ വെറുതെ പറയുന്നതല്ല കേട്ടോ, അതിന് തക്കതായ കാര്യങ്ങൾ ഗവേഷകർക്ക് അതിൻ്റെ സമീപത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട്, മൺപാത്രങ്ങളായിട്ടും മറ്റുമൊക്കെ ആയിട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നടന്ന് കണ്ടതിന് ശേഷം നമുക്ക് മരത്തിൻ്റെ അടുത്തേക്ക് പോകട്ടോ.
ഒരു വേള ശാസ്ത്രത്തെ പോലും അത്ഭുതപ്പെടുത്തിയ ഒരു മരമാണ്ടോ നമ്മുടെ മുമ്പിലാണ് നിൽക്കുന്നത്. പ്രോസോപി സിനേറിയ എന്ന ഗണത്തിൽപ്പെടുന്ന ഈ മരം ഇന്ന് ബഹ്റൈൻ ടൂറിസത്തിൻ്റെ ഒരു അഭിവാജ്യ ഘടകമാണ്ടോ. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളിൽ മിക്കവരും ഈ മരം കാണാതെ തിരിച്ചു പോകാറില്ല. പ്രതിവർഷം 500,000 ആളുകൾ ഈ മരം കാണാൻ വേണ്ടി മാത്രം ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ വന്ന സമയത്തും അത്യാവശ്യം ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ ഇവിടെ. ഈ മരത്തിൻ്റെ ചില്ലകളൊക്കെ ചാഞ്ഞ് നിൽക്കുകയാണെന്ന് കരുതി അതിലേക്ക് ഓടി കയറാനൊന്നും പറ്റില്ല. നോക്കാനായിട്ട് ഇവിടെ ഗവൺമെൻറ് ആൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുളിമരത്തിൻ്റെ ഇതുപോലത്തെ ഇലകളാണോ ഇതിനുള്ളത്? പിന്നെ ഇതിൻ്റെ കായിൽ നിന്ന് ജാമും അതുപോലത്തെ പല അസംസ്കൃത വസ്തുക്കളൊക്കെ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ഈ വന്നിട്ടുള്ള സമയത്ത് അതിൽ കായകളൊന്നും കാണാനില്ല കേട്ടോ. ചിലപ്പോൾ അത് കായ്ക്കുന്ന സീസൺ അല്ലായിരിക്കാം. ഇപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ മരം. അതിൻ്റെ നാലാ ഭാഗത്തേക്കും അതിൻ്റെ ശിഖരങ്ങൾ പോയിട്ടുണ്ട്. അതിൽ പലതും നിലത്തൊക്കെ മുട്ടിയാണ് നിൽക്കുന്നത് കേട്ടോ. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമുണ്ടോ? അപ്പം നമ്മളിപ്പോൾ ചെന്ന സമയത്തും അവിടെ ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി വൈബാണ്. എന്ന് കരുതി ചില്ലയിലൊന്നും കയറിയിരുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അവിടെ നോക്കാനായിട്ട് ആളുണ്ട്, അവർ ഇറക്കി വിടും. സത്യത്തിൽ ഈ മരം കാണുമ്പോൾ നമുക്കത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നില്ല. കാരണം വർഷത്തിൽ 6 മാസം മഴ ലഭിക്കുന്ന നല്ലൊരു ഭൂപ്രകൃതിയിലുള്ളൊരു നാട്ടിലാണ് നമ്മൾ വരുന്നത്. നമ്മളിതിലും വലിയ മരങ്ങളൊക്കെ കണ്ടിട്ടും ഉണ്ടാകും. പക്ഷേ ഈ മരം നിൽക്കുന്നത് ബഹ്റൈനിലാണ്, അറേബ്യൻ മരുഭൂമിയുടെ ഒരു ഭാഗമായിട്ടുള്ള. വർഷത്തിൽ താരതമ്യേന മഴ കുറഞ്ഞ മാത്രം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ബഹ്റൈൻ. അവിടെ ഇന്നും സഞ്ചാരികളെ മാടി മാടി വിളിച്ചുകൊണ്ട് തലയെടുപ്പോടെ നിൽപ്പുണ്ട് ഈ മരം. 2009 ലോകാത്ഭുതങ്ങളുടെ ലിസ്റ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടെങ്കിലും പരിഗണിക്കപ്പെടാതെ പോയിട്ടോ. ശരിക്കും ഒന്ന് ആലോചിച്ചാൽ ഇതൊരു ലോകാത്ഭുതമല്ലേ? ആരാരും സംരക്ഷിക്കപ്പെടാനില്ലെങ്കിലും പ്രകൃതിയുടെ സംരക്ഷണയിൽ വളർന്ന ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മരം. 100 കഥകൾ ഒരു പക്ഷേ ഈ മരത്തിനെ നമ്മളോട് പറയാനുണ്ടാവില്ലേ? നമ്മുടെ എത്ര എത്ര തലമുറ മുമ്പുള്ള പൂർവികരെ ഈ മരം കണ്ടിട്ടുണ്ടാവും. ഇനി നമുക്ക് ശേഷം നമ്മുടെ വരാനിരിക്കുന്ന ഒത്തിരി തലമുറകളെയും ഈ മരം കാണും, ശരിയല്ലേ? കാണാനെത്തുന്ന സഞ്ചാരികളോട് എന്തൊക്കെ കഥകൾ ഈ മരത്തിന് പറയാനുണ്ടാവും? മറ്റൊരു കാഴ്ചയും ഇവിടെ കാണാനില്ല. ഈ മരം കാണാൻ വേണ്ടി മാത്രമാണ് ഇവിടേക്ക് സഞ്ചാരികൾ വരുന്നത്. വീണ്ടും പുതിയ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ, സീ യു.